സന്തോഷ് ട്രോഫി കേരളത്തിന് ഫിഫ ലോകകപ്പ് പോലെയാണ്. ബംഗാളിനെയും പഞ്ചാബിനെയും ഒക്കെ തോൽപ്പിക്കുമ്പോൾ ലോകകപ്പ് നേടുന്നത് പോലെയാണ്. മലയാളിയുടെ കാൽപ്പഞ്ചരത്തിൽ സന്തോഷ് ട്രോഫിക്ക് വലിയ പങ്കുണ്ട്. ആ സ്നേഹം ഇന്നും നാം കാണിക്കുന്നുണ്ട്. ഇത്തവണ സന്തോഷ് ട്രോഫി യോഗ്യതാ മത്സരങ്ങൾക്കായി നാം കച്ച കെട്ടിയിറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. മുൻ വർഷങ്ങളിലെ പോലെ ഫിക്സർ പ്രഖ്യാപിക്കുമ്പോൾ തട്ടിക്കൂട്ടുന്ന ടീമല്ല ഇത്. കളിയാശയനായി മുന്നിലുള്ളത് സാക്ഷാൽ ബിനോ ജോർജ് തന്നെയാണ്. സി കെ വിനീതനെ അടക്കം ഒരു കൂട്ടം കളിക്കാരെ കണ്ടെത്തിയ അതേ ബിനോ തന്നെ. ഒരു കൂട്ടം ചെറുപ്പക്കാരെ വെച്ച് കഴിഞ്ഞ സീസണിൽ ഗോകുലത്തെ ജയന്റ് കില്ലറാക്കിയ കോച്ചിന്റെ കീഴിൽ ഇത്തവണ സന്തോഷ് ട്രോഫി നേടുമെന്ന് പറയാൻ കാരണങ്ങളേറെയാണ്. പ്രതീക്ഷ വാനോളം ഉയർത്തുന്നതിൽ നമ്മുടെ മുന്നൊരുക്കങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഒന്നര മാസമായി നമ്മുടെ ടീം പരിശീലനത്തിലാണ്. ഓരോ കളിക്കാരനെയും പാകപ്പെടുത്തിയെടുക്കാൻ ഇത്തവണ ധാരാളം സമയം കിട്ടി. കളിക്കാരുടെ പോസിറ്റീവും നെഗറ്റീവും അളന്നെടുക്കാൻ കോച്ചിന് ഇതുമൂലം കഴിഞ്ഞു. ആവശ്യത്തിന് മത്സര പരിചയം ലഭിച്ചു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഗോകുലം, കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകളുമായി സന്തോഷ് ട്രോഫി ടീം ഏറ്റുമുട്ടി. ഗോകുലത്തെ വീഴ്ത്തിയപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനോട് 3-2 പൊരുതിയാണ് തോറ്റത്. അതും ഒരു ഗോളിൽ മുന്നിൽ നിന്ന ശേഷം. ഈ കഠിന മത്സരങ്ങൾ യോഗ്യതാ റൗണ്ടിൽ കേരളത്തിന് തുണയാകും. ബ്ലാസ്റ്റേഴ്സുമായി കരാറിലെത്തിയ MS ജിത്തിന്റെ സാന്നിധ്യമാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. കഴിഞ്ഞ സന്തോഷ് ട്രോഫികളിൽ ജിത്തിൻ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത്. കോഴിക്കോട്ടെ നിറഞ്ഞു കവിയുന്ന ഫുട്ബോൾ ആരാധകർക്ക് മുന്നിൽ കളിക്കാൻ സാധിക്കുന്നതും ഇത്തവണ കേരളത്തിന് തുണയാകും.